ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോകണ്ട, മത്രയിലുള്ള മാർക്കറ്റിൽ. ഇപ്പൊ റംസാനൊക്കെ വന്നതല്ലേ, അപ്പൊ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി സാധനങ്ങൾ മേടിക്കണം. അപ്പൊ അവിടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ബൾക്കായിട്ട് ബൾക്ക് നല്ല കുറച്ചധികം സാധനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിന്നാ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷും മീറ്റൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്, രാവിലെ പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പൊ ടൈം ഒരു 10 മണിയൊക്കെ, ഫ്രൈഡേ കുറച്ച് താമസിച്ച് പോയി എണീക്കാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ അതിന് മുന്നേ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ടൈം കഴിഞ്ഞത് കൊണ്ട് ആകെ കുറച്ച് ഷോപ്സ് ഒക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോ മാർക്കറ്റ് ടൈം ഒരു 10 മണി വരെ എന്നൊക്കെയാണ് പറഞ്ഞിട്ട്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലേറ്റ് ആയി പോയി എണീക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും 10 മണി വരെ കിടന്നിറങ്ങിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഏതായാലും പോവാം. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആട്ടാ, ഒരു 3-4 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. സോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ സ്കൈ ഒക്കെ നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ, ക്ലൗഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ന് നല്ല ചൂടായിരുന്നു കേട്ടോ, ഫുൾ ചൂടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ മത്ര മാർക്കറ്റ്. മത്ര വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് കേട്ടോ, ഒമാനിലെ തന്നെ. മത്ര സൂക്ക് ഉണ്ട്, ഇവിടെ ഷിപ്പ് വന്ന് ഇറങ്ങാറുണ്ട്. അതെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഫിഷിൻ്റെ സെക്ഷൻ ഇവിടെയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഷിപ്പൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെ, അവിടെ ഒരു ഷിപ്പ് വന്ന്, ഇവിടെ മിക്കപ്പോഴും കോർണർഷനിൽ ഇവിടെ ഇങ്ങനെ ഷിപ്പ് ഉണ്ടാകും കേട്ടോ. ഇതാണ് ഷിപ്പ് എന്ന് പറഞ്ഞേക്കണത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ മീറ്റ് സെക്ഷന്, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഫിഷ് മേടിക്കാൻ വേണ്ടി പോയി. ഇവിടെ നല്ല ലാഭമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു. മീനൊക്കെ ഇങ്ങനെ പെടക്കണേയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടാണ്. നമ്മൾ മിക്കപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റില്ല, ലുലുവിലാണ് പോണത്. ഇവിടെ അടുത്തുള്ള, അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം, ഇങ്ങനെ മാർക്കറ്റിൽ. അതായത് ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫിഷ് സെക്ഷനൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം മേടിച്ചിട്ടായിരുന്നേ പോയേക്കണത്. ഇവിടെ നല്ല ലാഭവും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കൂലേ, അങ്ങനെ മേടിക്കാം. കിലോ കണക്ക് കുറച്ച് കൂടുതൽ മേടിക്കണം, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് മേടിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൽ, ക്ലീനും ചെയ്ത് തരും ഫിഷൊക്കെ. അങ്ങനെ ഞാൻ, അപ്പം നല്ല തിരക്കുണ്ടായിരുന്നേ, ഒരുപാട് ആൾക്കാരും. പിന്നെ നമ്മുടെ ഹോട്ടൽസിലെ, ഹോട്ടൽസ് റെസ്റ്റോറൻറ്റിലുള്ള അവരൊക്കെ വന്നിട്ട് ഇവിടെ നിന്നാണ് ബൾക്കായിട്ട് മേടിക്കണമെന്നാണ് പറഞ്ഞു കേട്ടിട്ട്. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളും പോണത്. അപ്പം ഞാൻ ഈ മീൻ, ഞാൻ വിചാരിച്ചു നെയ്മീനാണെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ നെയ്മീനാണെന്ന് തോന്നി. അപ്പം ഞാൻ അതാണ് മേടിച്ചിട്ടുണ്ടായത്. അവരെ ക്ലീൻ ചെയ്ത് തന്നെയാണ് അതും. പിന്നെ എനിക്ക് ഞണ്ട് ക്രാബ് ഇഷ്ടമാണ്, ഞണ്ടും. ചെമ്മീൻ നോക്കി, അപ്പോൾ ചെമ്മീൻ കുറച്ച് റേറ്റ് കൂടുതൽ, അപ്പോൾ ചെമ്മീൻ മേടിച്ചില്ല. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും മറ്റേ കേര എന്ന് പറഞ്ഞ മീനില്ല, അതായിരുന്നു. ഞാൻ നെയ്മീൻ ബിരിയാണിയും ഒക്കെ ഇനിയിപ്പോൾ നോമ്പൊക്കെ വന്നല്ലേ, അപ്പോൾ കുറച്ച് ഫിഷ് ബിരിയാണി അങ്ങനെയൊക്കെ ആക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അത് കേരയായിപ്പോയി. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫിഷും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്ന്. ഇവിടെ നിന്ന് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വേണോ, നമുക്ക് നോയമ്പ് ഇനി മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കുമല്ലോ, 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി, മിക്കവാറും 11-ാം എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സൊക്കെ നമുക്ക് കുറച്ച് മതി, വേണ്ടപ്പോൾ വന്ന് മേടിച്ചാൽ മതിയല്ലോ. ഫിഷൊക്കെയാണ് കേട്ടോ ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടി നോക്കിയത്. അപ്പോൾ ഇവിടെ മറ്റേ കപ്പലുടെ മിഠായില്ലേ, അത് എള്ളുണ്ട, വൈറ്റ് കളർ എള്ളുണ്ട, അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എള്ളുണ്ട് ഇഷ്ടമാണ്. അപ്പോ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കണായിരുന്നു. ഇത് നമ്മുടെ ഒമാനി ഹൽവയാണ്. ഇങ്ങനെ ഇതിലായിട്ടായിരിക്കും, ഭയങ്കര ലൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി കഴിക്കണത് കണ്ടോ. അടി അടി കാണിച്ചു തരാം കണ്ടോ, ഒമാനി ഹൽവ. ഇത് കുറച്ച് മറ്റേ ഇതൊക്കെ ഇട്ട ഫ്രണ്ട്. പിന്നെ അടുത്തത് തേനുണ്ടായിരുന്നു, നല്ല ഫ്രഷ് ഹണി ആയിരുന്നു. ഹണി നെറ്റൊക്കെ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഹണി നെറ്റൊക്കെ കൂടെ വന്നിട്ടൊരു പാക്കേജിങ് കാണുന്നത്. പൊതുവേ നമ്മൾ തേനൊക്കെ മേടിക്കുമ്പോൾ സാധാ പോലെയല്ലേ ബോട്ടിലിൽ ഉണ്ടാവുക. ഇതിങ്ങനെ പല പല പേരിൽ പല കളറിലുള്ള തേനീച്ച കൂടൊക്കെ ആയിട്ടുള്ളതിനെ ആദ്യമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും, ലൈമും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസും, പിന്നെ ഫ്രൂട്ട്സ്, ഈ ഒരു ആഴ്ചക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അക്വാറാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വേഗം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം എത്തണം, റൂമിലേക്ക് എത്തണം. പിന്നെ ഉച്ചക്കുള്ള കുക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം സ്പീഡപ്പാക്കി. അപ്പോൾ ഓരോരോ ഷോപ്പും ക്ലോസ് ചെയ്ത് പോവായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളും, അപ്പോൾ ഓരോ ഷോപ്പും ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴും നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ അവർ നല്ല റേറ്റ് കുറവിനായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്, നല്ല റേറ്റ് കുറവിനായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വില കുറവിൽ കാണുന്നത്. പിന്നെ എന്തായാലും ഇനി ഇവിടെ വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ, സൂപ്പർ മാർക്കറ്റിൽ പോണേം കാട്ടി നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ഓവർവ്യൂ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മീറ്റും കാര്യങ്ങളും ചിക്കനൊക്കെ ഉള്ളത്.
അവിടെ മട്ടൻ ഒരു സെക്ഷൻ, ബീഫ് ഒരു സെക്ഷൻ, പിന്നെന്താ ചിക്കൻ ഒരു സെക്ഷൻ, അങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾപ്പോൾ നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീ ശരവണ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ടൈം വന്നതായത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മെനു കാർഡെല്ലാം അരിച്ച് പിറക്കണമായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും പല പല ഡിഫറെൻറ്റ് വെറൈറ്റി റൈസും പിന്നെന്താ സ്നാക്സും ഫലൂഡ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മസാല ഇത്രയും മെനു നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് മസാല. അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായി മസാല ദോശ മതി. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ് പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല. അതിൻ്റെ മസാലയും മൂന്ന് ചട്നിയും, പുതിന ചട്നി, വൈറ്റ് ചട്നി, പിന്നെ ടൊമാറ്റോ ചട്നി അതായിരുന്നു. പിന്നെ സാമ്പാറും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സോ അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. ഇനി ഇപ്പൊ 11:45 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇന്ന് ജുമ്മയാണല്ലോ, ഫ്രൈഡേ അല്ലേ, അപ്പൊ പള്ളിയിലൊക്കെ പോകണം. അപ്പൊ ഞാൻ എന്റെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ ഇവിടെ ഒരു വലിയ ഇത് വന്നിട്ടുണ്ട് റൂമിന്റെ തൊട്ടടുത്ത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ ബൈ ബൈ.